ബാബുസ് കിച്ചന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടൊമാറ്റോ സോസാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ വരുന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ടൊമാറ്റോ സോസിന് വേണ്ടി ഞാൻ 1 കിലോ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. നല്ല പഴുത്ത് തൊടുത്ത നല്ല ചുവന്ന തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് അരിഞ്ഞെടുക്കാം. ഇതിൻ്റെ നെറ്റിൻ്റെ ഭാഗം കുറച്ച് കട്ടിയുള്ളതിനാൽ ഞാനത് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇതുപോലെ തന്നെ എല്ലാ തക്കാളിയും നമുക്ക് അരിഞ്ഞെടുക്കാം. അത് നമുക്ക് വേവിക്കാനായിട്ട് വയ്ക്കാം. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഞാൻ ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് അടച്ച് വേവിച്ചെടുക്കുന്നത്. നന്നായിട്ട് വേണം, എന്നാലാണ് മിക്സിയിൽ അരക്കുമ്പോൾ നന്നായിട്ട് അരഞ്ഞു കിട്ടുകയുള്ളൂ. ചൂടറിയ ശേഷം നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ഒരുമിച്ച് അരച്ചെടുക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പകുതി പകുതിയായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പാനിൽ ഒരു അരിപ്പ വച്ച് നമുക്കിത് അരിച്ചെടുക്കണം. നന്നായിട്ട് അരഞ്ഞിട്ടില്ല എങ്കിൽ വീണ്ടും ഒന്നുകൂടി അരച്ചിട്ട് അരിച്ചെടുക്കണം. ഇതിലേക്ക് മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് നമുക്ക് ഈ പാൻ വെച്ചെടുക്കാം. നല്ല കളർ കിട്ടാൻ വേണ്ടി ഞാൻ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 50 ഗ്രാം ഷുഗറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിയാൻ വേണ്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 2 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ആ 2 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് തിളച്ച് പറ്റാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. കൈ മാറ്റാതെ ഇളക്കി കൊടുക്കണമെന്നില്ല, ഇടയ്ക്ക് ഇളക്കിയാൽ മതി. പകുതിയായിട്ട് പറ്റണം, പകുതിയായിട്ട് പറ്റുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. ഇത് തണുത്ത് കഴിയുമ്പോൾ നല്ല തിക്ക് സോസായി മാറും. നമുക്ക് ഇനി ഇത് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തണുത്ത ശേഷം ഒരു ബോട്ടിൽ ഒഴിച്ചു വയ്ക്കാം. എന്നിട്ട് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം. 1 മാസം വരെയൊക്കെ കേടുകൂടാതെ ഇരിക്കും. ഞാൻ ഒരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റുകയാണ്. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് വീട്ടിൽ തന്നെ കുട്ടികൾക്ക് ടൊമാറ്റോ സോസൊക്കെ ഉണ്ടാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക. ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒരു നല്ല വീഡിയോയുമായിട്ട് ഞാൻ ഇനിയും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.